പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ ഒരു മാസത്തെ ഗഡുകൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ച് ഉത്തരവായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ടത്തിലെത്തുകയുമാണ്. മാത്രവുമല്ല, തുക വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അതായത് ഈ ഒരു മാസത്തെ ഒരു ഗഡു തുക വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ബുധനാഴ്ച മുതലാണ് എന്ന് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാർ തലത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ലഭിക്കേണ്ടത് 1600 രൂപ കൈകളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ഒരു നടപടിക്രമമായിട്ട് DBT സെല്ലിന് തുക കൈമാറി അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഒരു പക്ഷേ ഈയൊരു തുക നാളത്തെ കഴിഞ്ഞ് മുതൽ തുക വിതരണം ചെയ്യുമെന്നാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും, അതായത് ബുധനാഴ്ച മുതൽ തുക വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞെങ്കിൽ പോലും, ഒരു വ്യാഴാഴ്ചയോടുകൂടിയൊക്കെ തുക ലഭ്യമാവുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. കാരണം ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ സർക്കാർ പറഞ്ഞ തീയതികളിൽ നിന്നും ഒരു ദിവസം മുന്നോട്ട് പോകാനുള്ള സാധ്യത സാധാരണ രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യാഴാഴ്ച മുതൽ മാത്രമേ തുകയുടെ വിതരണം പൂർണ്ണ അളവിൽ ഉണ്ടാകൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് കുറച്ചുകൂടി താമസിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പണം കൈമാറുന്ന രീതിയാണ് അവലംബിക്കുന്നത്. പക്ഷേ ഇതിലും തുക ബാങ്കുകൾക്ക് കൈമാറാനുള്ള താമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇലക്ഷന് മുമ്പാകെ തന്നെ തുക പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് കൈകളിലേക്ക് എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് കൂടാതെ തന്നെയാണ്, ഇത് കുടിശ്ശിക പെൻഷൻ തുകയാണോ അല്ല ഈ ഒരു മാസത്തെ, അതായത് നവംബർ മാസത്തെ പെൻഷൻ തുകയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ സർക്കാർ ഇതുവരെയായും വ്യക്തത വരുത്തിയിട്ടുമില്ല. കുടിശ്ശിക പെൻഷൻ തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3200 രൂപ ഈ മാസം പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ചില സൂചനകളും വരുന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ കുടിശ്ശിക പെൻഷൻ തുക ഈ വർഷം ഏതെങ്കിലും ഒരു സമയത്ത് വിതരണം ചെയ്യുമെന്ന് മാത്രമേ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. അതൊരു പക്ഷേ ക്രിസ്മസിനോട് കൂടി മാത്രമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട. പക്ഷേ ഇത് കുടിശ്ശിക വിതരണമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തെ തുക കൂടി ഈ വരുന്ന 25-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ 3200 രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു നവംബർ മാസത്തിൽ എത്തും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ്. സംശയങ്ങളൊക്കെ ഉള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.